അപ്രതീക്ഷിതമായ ഒരു വിവാഹത്തിന്റെ വേദിയായിരിക്കുകയാണ് കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം. പ്രമുഖ സർക്കസ് കമ്പനിയായ ജംബോ സർക്കസിലെ പ്രണയ ജോഡികളുടെ വിവാഹമാണ് ഇന്ന് തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ബീഹാർ സ്വദേശി പെൻഡിമീർ മ്യൂറിനും മഹാരാഷ്ട്ര സ്വദേശി രേഷ്മയുമാണ് വിവാഹം ചെയ്തത്. തികച്ചും കേരളീയ ശൈലിയിൽ തന്നെയായിരുന്നു വിവാഹവും മറ്റ് ചടങ്ങുകളെല്ലാം. അതെല്ലാവർക്കും സന്തോഷമുളവാക്കുന്നതാണെന്ന് സർക്കസിലെ മറ്റുള്ളവർ കൂടി അഭിപ്രായപ്പെട്ടു. കോവിഡ് മഹാമാരി മൂലം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനായി സർക്കസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തൊടുപുഴയിൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ജംബോ സർക്കസ് നീണ്ട 5 വർഷത്തെ പ്രണയത്തിൻ്റെ സാഫല്യമാണ് ഉടമ അജയ് ശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വിവാഹത്തിലൂടെ പൂർണ്ണമാകുന്നത്. സർക്കസിൽ ഇരുവരും പ്രധാന ഐറ്റംസ് ആണ് അവതരിപ്പിക്കുന്നത്. വരനാകട്ടെ ജിംനാസ്റ്റിക് താരവും കത്തിയേറും ബൈക്ക് റേസിംഗും ആണെങ്കിൽ വധു രേഷ്മ ഒട്ടും പിറകിലല്ല. ജിംനാസ്റ്റിക് താരവും ഊഞ്ഞാലാട്ടവുമായിട്ടുള്ള ഐറ്റമാണ് സർക്കസിൽ അവതരിപ്പിച്ചു വരുന്നത്. വിവാഹവേദിയെ ധന്യമാക്കാൻ 105 സർക്കസ് കലാകാരന്മാരാണ് വിവാഹവേദിയിൽ അണിനിരന്നത്. സർക്കസ് കൂടാരത്തിൽ മുട്ടിട്ട നീണ്ട 5 വർഷക്കാലത്തെ പ്രണയമാണ് തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ സർക്കസ് ഉടമയായ അജയ് ശങ്കറിൻ്റെ ആശീർവാദത്തോടെ പൂർണ്ണമാകുന്നത്. നിരവധി മാധ്യമങ്ങൾ ഈ വിവാഹം കവർ ചെയ്യാനെത്തിയിരുന്നു. അവരോടെല്ലാമായിട്ട് വരൻ ഇങ്ങനെ പറഞ്ഞു. വളരെ നന്നായിരിക്കുന്ന പറയുന്നത് ഇവിടുത്തെ കേരളത്തിന്റെ ഇന്ത്യയിലെ പ്രമുഖ പട്ടണങ്ങളിലെല്ലാം പ്രദർശനം നടത്തിയ ജംബോ സർക്കസ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ടാണ് വന്നത്. ഞങ്ങളുടെ 2 ആർട്ടിസ്റ്റുകളാണ് ഇവര്. ഇവര് 3 വർഷമായി പ്രണയത്തിലായിരുന്നു. അത് ഞങ്ങളുടെ ഓണർ ശ്രീ അജയ് ശങ്കർ ഇവരുടെ പ്രണയ സാഫല്യം പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഈ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. സർക്കസ് താരങ്ങളെല്ലാവരും കൂടി ഈ വിവാഹം ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. 105 കലാകാരന്മാർ ഈ വിവാഹവേദിയിൽ പങ്കെടുക്കുകയും ഒപ്പം സെൽഫി എടുത്തും ആടിയും പാടിയുമെല്ലാം ഈ വിവാഹം ആഘോഷപൂർണ്ണമാക്കി. കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വിവാഹം കാണുവാൻ ഒരുപാട് നാട്ടുകാരും ഇവരോടൊപ്പം അണിചേർന്നിരുന്നു. ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ മാധ്യമ സുഹൃത്തായ ബാബു സൂര്യയാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു.